രാജ്യത്തെ തൊഴിൽ യോഗ്യത പരീക്ഷയ്ക്ക് ഓരോരുത്തർക്കും 3 അവസരങ്ങൾ നൽകുമെന്ന് സൗദി മന്ത്രാലയം വ്യക്തമാക്കി. 3 തവണയും പരാജയപ്പെടുന്നവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കില്ല. സൗദിയിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് അടുത്ത ജൂലൈ മാസം മുതലാണ് തൊഴിൽ നൈപുണ്യ പരീക്ഷ ആരംഭിക്കുന്നതെങ്കിലും പദ്ധതിയുടെ ആദ്യഘട്ടമായി പബ്ലിക് ഇലക്ട്രിക്കൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിനോടകം തന്നെ പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന 14 സൈറ്റുകൾ വഴി സ്വമേധയാ യോഗ്യതാ പരീക്ഷയ്ക്ക് ഹാജരാകാം. ജൂലൈ മാസം മുതൽ വൻകിട കമ്പനികളുടെ തൊഴിലാളികൾക്കും യോഗ്യതാ പരീക്ഷ നിർബന്ധമാകും. വലിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആഗസ്റ്റ് മുതലും ഇടത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സെപ്റ്റംബർ മുതലുമാണ് പരീക്ഷ. ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ എണ്ണമനുസരിച്ച് 2 വിഭാഗങ്ങളായി തിരിച്ചാണ് പരീക്ഷ നടത്തുക. എ വിഭാഗത്തിന് ഒക്ടോബറിലും ബി വിഭാഗത്തിന് ഡിസംബറിലും പരീക്ഷ നടത്തുവാനാണ് നീക്കം. വെൽഡിംഗ്, വാഹനങ്ങളുടെയും എഞ്ചിനുകളുടെയും റിപ്പയർ ജോലികൾ, ടെലികോം, ഇലക്ട്രോണിക്സ്, ആശാരിപ്പണി, ഡ്രില്ലിംഗ്, ഓയിൽ എക്സ്പ്ലറേഷൻ, എയർ കണ്ടീഷനിംഗ്, കൂളിംഗ്, കൊല്ലപ്പണി എന്നിവയ്ക്കും പരീക്ഷ നിർബന്ധമാകും. തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് തൊഴിലാളികളെ ഹാജരാക്കാനുള്ള ബാധ്യത തൊഴിലുടമകൾക്കാണ്. ഇതിനിടെ പരീക്ഷ പാസ്സാകാൻ കഴിയാത്തവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഇത്തരക്കാർക്ക് ഇഖാമ പുതുക്കാനാകാതെ രാജ്യം വിടേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.